അപ്പോൾ എല്ലാ പണി കഴിഞ്ഞ് രണ്ട് വാരുണ്ട് മഞ്ഞ അതറിലെ ഒരു ബട്ടൺ ഉണ്ട് അത് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് വേണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ Ntorq ഇല്ല അതിൽ Ntorq വണ്ടി ഉണ്ട് ടി വി എസിൻ്റെ എടുത്തിട്ട് ഒരു രണ്ട് കൊല്ലാവാനായി അപ്പോൾ അതിലേക്ക് ഞാൻ കുറേ ആയി ഇൻഡിക്കേറ്റർ ബൾബ് നോക്കുന്നത് അതായത് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ പിന്നെ വേറത് വേറെ ടൈപ്പ് അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ബൾബ് കുറേ ആയി നോക്കുന്നത് അങ്ങനെ നമ്മൾ കാസർഗോഡ് ടൗണിൽ എവിടെയുമില്ല അങ്ങനെ ഞാനത് നോയിഡ ഇത് യു പി എന്ന് ഞാൻ ഓർഡറാക്കിയിട്ട് എത്തിച്ചിട്ടുള്ള അപ്പോൾ ഇന്ന് ഞാനത് ഫിറ്റാക്കാൻ വന്നിട്ടുള്ളത് എന്താ സിറ്റി ബൈക്സിലേക്ക് വന്നിട്ടുണ്ട് സിറ്റി ബൈക്സ് ഇവിടെ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഹസാർഡ് ഫ്ലാഷറും കൂടി മേങ്ങാനുണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് എങ്ങനെ സെറ്റാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ദ സിറ്റി ബൈക്സിലെത്തിയിട്ടുണ്ട് നമ്മളെ അസുറുണ്ട് ഇവിടെ അസുറാണ് നമുക്ക് എല്ലാം സെറ്റാക്കി തരുന്നത് അസുറോ നമുക്ക് ഹസാർഡ് ഫ്ലാഷർ വേണം Ntorq-ലേക്കുള്ള ഈ ഹസാർഡ് ഫ്ലാഷറും നമുക്ക് പിന്നെ ആ ബൾബെല്ലോ എന്നിട്ട് സെറ്റാക്കി എല്ലോ നമ്മൾ അത് സെറ്റാക്കി തരും അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഓക്കെ ഇതാണ് നമ്മളെ എൻ്റെ Ntorq ഇതാണ് അപ്പോൾ ഇനി നമുക്ക് നല്ല സെറ്റപ്പ് ആക്കാം അതാ അതിർ ടൂൾസ് എല്ലാം എടുത്തിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് പണി തുടങ്ങാം ബസ് നമുക്ക് ഇതുള്ള രണ്ട് മിറർ അയക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ ഹെഡ് അയക്കാൻ അപ്പോൾ രണ്ട് മിറർ അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹെഡും പിന്നെ എന്തെല്ലാം അയക്കണം ഇത് അയക്കേണ്ടി വരും ചിലപ്പോൾ ഇത് അയക്കേണ്ടി ഇത് അയക്കേണ്ടി വരില്ല അത് അയക്കണം ഇത് അയക്കണം ഇത് അയക്കണം അപ്പോൾ നമുക്ക് അതെല്ലാം നോക്കാം Ntorq-ൻ്റെ സ്ക്രൂവിൻ്റെ അടുത്ത് ഒരു കവർ ഉണ്ട് ഫസ്റ്റ് അത് എടുക്കണം അതിൻ്റെ അടുത്ത് സ്ക്രൂ അയക്കണം ഓക്കെ ടോട്ടൽ എത്ര അയക്കാനുള്ള ഫ്രണ്ട് ഉണ്ട് ടയർ രണ്ട് ഉണ്ട് വീട് രണ്ട് തായരണ്ട് വീട് രണ്ട് ആ തായ രണ്ട് ബോൾട്ട് ഉണ്ട് ഇ എൽ ഇ ഡി ബൾബാണ് ഞാൻ മേങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ സേഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എൽ ഇ ഡിയും വിറ്റാക്കാനുണ്ട് ഓക്കെ ഇത് നമ്മളെ അസുറിൻ്റെ വണ്ടി ടോപ്പാക്കി വെച്ചിട്ടുണ്ട് ഇൻഡിക്കേറ്ററിൽ ഇട്ടിട്ട് ഫുള്ള് ടോപ്പാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഹെഡ് ലൈറ്റ് ഭ്രാന്തൻ ഹെഡ് ലൈറ്റ് നിങ്ങൾക്ക് കാണണ്ടെന്ന് അറിയാം ഒരു ഉള്ളിലും ഫോഗ് പോലെ മൂന്ന് എൽ ഇ ഡി ആയിട്ട് വന്നിട്ടുള്ള അത് ജസ്റ്റ് ഞാൻ ഓണാക്കി കാണിച്ചാൽ ഇവിടെ ഒരു ഫോഗ് ലൈറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ വണ്ടി കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹെഡ് ലൈറ്റ് ഞാൻ കാണിച്ചതാണ് ഇതുകൊണ്ടോ മൂന്നായിട്ടുള്ള മൂന്ന് റിങ് പോലെ ആയിട്ട് എൽ ഇ ഡി ആയിട്ട് കൊണ്ടുള്ള ഒരു ഫോഗ് ലൈറ്റ് ഉണ്ട് ഫുള്ള് ഭ്രാന്തനാക്കിയിട്ടുണ്ട് അസുർ വണ്ടി ഇതാ കാസർഗോഡ് ടൗണ് ഫുള്ള് തിരക്കായിട്ടുണ്ട് നമ്മളെ കേറ്റൊക്കെ വന്നു അസറിൻ്റെ കയ്യിൽ ഒരു ബട്ടൺ ഉണ്ട് അത് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് വേണം ഓക്കെ ഈ ഷോപ്പിൽ ഉണ്ട് നല്ല മജയുണ്ട് അസാറിൻ്റെ കാര്യം ഈ ബട്ടൺ നീങ്ങിയിട്ടുണ്ട് കിതിലാമത്തിന് ബട്ടൺ ഓണ് ഓഫ് സെറ്റ് അപ്പം നമുക്കിത് ഇനി ഫിറ്റാക്കാം ഓക്കെ ആ മസാല എല്ലാം അയക്കുന്നുണ്ട് ഇവിടെ ഈ പാനൽ അയച്ച് പാനൽ അയച്ച് ഇവിടെ ഒരു ഫ്രണ്ടിലത്തെ ഒരു പാനൽ അയച്ച് ഇതോ ഇത് മുമ്പുണ്ടായ ബൾബ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി എൽ ഇ ഡി കെട്ടണം ഓക്കെ മുമ്പുണ്ടായ ബൾബ് ഈ എൽ ഇ ഡി ബൾബ് ഇനി ഈ ലൊക്കെ സെറ്റാക്കാം ഈ പ്ലഗിലേക്ക് ഞാനത് രണ്ട് സെറ്റ്
ഇനി ജസ്റ്റ് ടെസ്റ്റ് ആക്കി നോക്കാം. അത് രണ്ട് സെറ്റായി. ഇനി നമുക്ക് പാനലും ബാക്കി ഹാജാർഡിൻ്റെ സെറ്റപ്പ് ആക്കാം. ഓക്കെ, പിന്നെ എൽ ഇ ഡി ഫിക്സ് ആക്കിയത് റിട്ടേണ് പാനലിലേക്ക് തന്നെ കയറ്റുന്നുണ്ട്, സെറ്റാക്കുന്നുണ്ട്. അതിപ്പോൾ രണ്ടും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പണിയെടുക്കാം. ഓക്കെ, ഇനി ഹാസാർഡിൻ്റെ സെറ്റിംഗ്സ് ആക്കുന്നുണ്ട്. ഓക്കെ, ഐ ജി പി എന്ത് എൽ ജി പി അല്ല എൽ ജി പിൻ്റെ സെറ്റാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കണക്ഷൻ കൊടുക്കുന്ന ഇപ്പോൾ അത് മഞ്ഞത് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ അതിലേക്ക് സെറ്റാക്കി. രണ്ട് മഞ്ഞ ഒരു മഞ്ഞ കളർ മഞ്ഞ കളർ ഓരോന്ന് ഇൻഡിക്കേറ്ററിലേക്ക് സെറ്റാക്കുന്നു. രണ്ട് വയറുണ്ട് മഞ്ഞ, അത് ഓരോ ഒരു സൈഡ് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഇൻഡിക്കേറ്ററിലേക്ക് സെറ്റാക്കും. ഇനി മെയിൻ വയർ റെഡ് വയർ അത് കീൻ്റെ ഇതിലേക്ക് കൊടുക്കണം. ഇതാ ഇത് രണ്ട് എമ്മോ ടാപ്പ് ഒട്ടിച്ച് ബ്ലാക്ക് ടാപ്പ് നമ്മളെ വയറിങ്ങിൻ്റെ യൂസ് ആക്കുന്നത്. പിന്നെ ഇത് വയർസെല്ലോ ഒന്നിച്ചാക്കിയിട്ട് ടാപ്പ് ആക്കുന്നുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് കുടുങ്ങുന്ന പോലെ ആകണ്ടല്ല. നമ്മൾ ഇത് ഫുള്ള് ബ്ലാക്ക് സീലിംഗ് ആക്കി, വാട്ടർ പ്രൂഫ് ആയി അപ്പോൾ സാധനം. പിന്നെ നമുക്കിതോ ഗ്യാപ്പിലിട്ട് സെറ്റാക്കി. സൗണ്ട് വരാൻ തീരാ ഉള്ളിൽ ഉള്ളിൽ കുഞ്ഞു കുൽക്കം വരാതിരിക്കാൻ നമ്മൾ ടാഗ് ഇട്ടിട്ട് സെറ്റാക്കണം. ഓക്കെ, ടാഗ് ഇട്ട് മുറിച്ചു. ഓക്കെ, എന്നതാ സ്വിച്ച് സെറ്റാക്കുന്നത്. അപ്പോൾ ഗോപ്രോയുടെ ചാർജ് തീർന്നതുകൊണ്ട് ഇനി കുറച്ച് ഫോണിലെടുക്കാം. സ്വിച്ചെല്ലാം സെറ്റപ്പാക്കി, ആ സ്വിച്ചിൻ്റെ പണി എടുക്കുമ്പോഴാണ് തീർന്നത്. ഇനി ഇവിടെ നമുക്ക് സ്വിച്ച് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഇർട്ടായിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞത്രയാകുമ്പോൾ കവറാക്കാം. ഓക്കെ, ഇപ്പോൾ ദാ ഹെഡ് റീസെറ്റാക്കുന്നുണ്ട്. കണക്ഷൻ്റെ എല്ലാ കാര്യം കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിലത്തെ ആ ഇൻഡിക്കേറ്റർ ബൾബും കൂടി മാറ്റാൻ കഴിയും. ഇപ്പോൾ ബാക്കിൽ മറ്റതുള്ള ജസ്റ്റ് ഉണക്കി ബാക്കിൽ നമ്മൾ ഒറിജിനൽ ഹാലോജൻ ബൾബുള്ള, അപ്പോൾ അതും കൂടി ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് സെറ്റാകും. അപ്പോൾ ദാ ഫ്രണ്ട് സെറ്റായി, ഫ്രണ്ട് ഫുള്ള്. ഇനി ബാക്ക് എൽ ഇ ഡി നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ദാ ബാക്കിൽ സെറ്റാക്കുന്നുണ്ട്. എത്ര കാണുന്ന എത്ര ക്ലിയർ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ ബാക്കിൽ ഇനി സെറ്റാക്കും. ഇനി ടോട്ടൽ സെറ്റാക്കിയിട്ട് ഞാൻ എല്ലാ പാറ്റേൺസെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ബാക്കിലത്തേതാ ഒന്ന് സെറ്റായി ഏകദേശം. ഇനി ഫുള്ള് ഫിറ്റാക്കാണ്ട് ഇപ്പുറത്തെ ഇപ്പോൾ ആലോചന, നിങ്ങൾക്ക് എൽ ഇ ഡിൻ്റെയും ആലോചൻ്റെ ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാകുന്നുണ്ടാവും. ഇതൊരു ലാഗ് അടിച്ചിട്ട് കത്തുന്നുണ്ടാവും, ഇത് കണ്ടോ, ഇത് കറക്റ്റ് ഫുൾ പവർ. അപ്പോൾ എല്ലാ പണി കഴിഞ്ഞ് അതോട് സെറ്റായി. അപ്പോൾ യോനാണ് നമുക്കെല്ലാം ശരിയാക്കി തന്നത്, അസുറു. നമ്മൾ അസുറാണ് എല്ലാം സെറ്റപ്പാക്കി തന്നത്. ഓക്കെ, ഇതാ ഞാൻ വന്നിട്ടുള്ള ഇപ്പോൾ കാസർഗോഡ് സിറ്റി ബൈക്സിൽ. അപ്പോൾ ഇവിടുന്നാണ് ഞാൻ ഇപ്പോൾ ചെയ്തതല്ലോ, ബൾബ് മാത്രമേ ആ പുറത്തുനിന്ന് എടുത്താൽ, ബാക്കി ഫുള്ള് ഇവിടുന്ന് ചെയ്ത. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം എന്നെ വിളയുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ മേ കാണുന്നതുവരെ ബൈ ഗൈസ്.
ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തായാലും എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മ ഒരു എൻടോർക്കിലേക്ക്.